ഖലിസ്ഥാൻവാദി ഹർദീപ് സിംഗ് നിജറിനെ പാർലമെന്റിൽ അനുസ്മരണം സംഘടിപ്പിച്ച കാനഡയ്ക്ക് ഇന്ത്യയുടെ മറുപടി. ഭീകരവാദികൾക്കും അക്രമം പ്രോത്സാഹിപ്പിക്കുന്നവർക്കും പിന്തുണ നൽകുന്നതിനെ ശക്തമായി എതിർക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. ഗുഡ്പർവൻ സിംഗ് പന്നു വധശ്രമക്കേസിൽ കാനഡ യുഎസിലേക്ക് നാടുകടത്തിയ നിഖിൽ ഗുപ്ത ഇതുവരെ ഇന്ത്യൻ സഹായം തേടിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. നിഖിൽ ഗുപ്തയുടെ കുടുംബം എംബസിയുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് കൂട്ടിച്ചേർത്തു. അവർക്ക് ആവശ്യമായ സഹായം ലഭ്യമാക്കുമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഭീകരവാദികൾക്കും അക്രമം പ്രോത്സാഹിപ്പിക്കുന്നവർക്കും പിന്തുണ നൽകുന്നതിനെ ശക്തമായി എതിർക്കുന്നുവെന്ന് വ്യക്തമാക്കിയ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഖാലിസ്ഥാൻവാദി നിജറിന് പാർലമെന്റിൽ അനുസ്മരണം സംഘടിപ്പിച്ച കാനഡയ്ക്ക് മറുപടി നൽകി. Giving political space to extremism and those advocating violence. So that is our position on this particular issue. റഷ്യൻ സൈന്യത്തിനായി ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ ശ്രമം തുടരുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 25 പേർ തിരിച്ചുവരാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് എംബസിയെ ബന്ധപ്പെട്ടു. 10 പേരെ ഇതിനോടകം തിരിച്ചെത്തിച്ചു. റഷ്യയുമായി ഇന്ത്യയിലെ റഷ്യ എംബസിയുമായും ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് വിശദീകരിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.